കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം കറിവേപ്പില പോലെ എടുത്തെറിയുമെന്ന ഒരു പ്രയോഗമുണ്ടെങ്കിലും അങ്ങനെ ഉപേക്ഷിക്കാനുള്ള ഒന്നല്ല കറിവേപ്പില കറിക്കൂട്ടിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതും അതുപോലെ കൊളസ്ട്രോൾ കുറക്കാനും ആരോഗ്യ സംരക്ഷണത്തിനും ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഉള്ളതുകൊണ്ട് പച്ചയായിട്ടും കഴിക്കാവുന്നതാണ് കറിവേപ്പില വിഷത്തിൽ കുളിച്ച കറിവേപ്പിലയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നത് കറിവേപ്പ് ചെടിയിൽ പുഴുക്കളും ഉറുമ്പുകളും അതുപോലെ നീരുറ്റി കൂടുന്ന ഒക്കെ കറിവേപ്പിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ കറിവേപ്പ് ചെടിയെ ബാധിക്കുന്ന ഒട്ടുമിക്ക കീടശല്യത്തിനും അതുപോലെ നല്ലപോലെ പച്ചപ്പൂട വളരാനുമുള്ള ടിപ്സുകളും പ്രതിവിധിയുമാണ് ഇന്നത്തെ കൃഷി മാസത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ കറിവേപ്പ് തൈകൾക്ക് സാധാരണയായി കണ്ടുവരുന്ന രോഗം കുരുടുപ്പ് തന്നെയാണ് അതുപോലെ വിരിഞ്ഞു വരുന്ന കൂമ്പുകളിലൊക്കെ ചെറിയ പുഴുക്കൾ കൂടുകൂട്ടി ഇലകളൊക്കെ തിന്ന് ചെടിയെ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥ സാധാരണയായി കാണാറുണ്ട് ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സിമ്പിളായ ഒരു പരിഹാരമുണ്ട് അതെന്താണെന്നറിയോ നല്ലപോലെ പുളിച്ച ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് നല്ലപോലെ ഇളക്കി ചെടിയുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കുന്നതും ഇലകളിലും തണ്ടിലുമൊക്കെ തെളിച്ചു കൊടുക്കുന്നതുമെല്ലാം ചെടികളിലെ കീടബാധ മാറി നല്ലപോലെ ആരോഗ്യത്തിലെ തഴച്ചു വളരാൻ സഹായിക്കും അതുപോലെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മത്തി ചാള പോലെയുള്ള മീനുകളുടെ അവശിഷ്ടവും കഴുകുന്ന വെള്ളവും കറിവേപ്പ് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി മറ്റൊരു വളപ്രയോഗം പുളിച്ച കഞ്ഞിവളത്തിൽ കപ്പലിലിപ്പുണ്ണാക്കി ചേർത്ത് ചെറുതായിരുന്നു നേർപ്പിച്ച് ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ല ഫലം കിട്ടും ഇനി എല്ലാ കീടബാധക്കും കൊടുക്കാവുന്ന മറ്റൊരു ജൈവ കീടനാശിനിയാണ് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ വേപ്പെണ്ണ ചേർത്ത് അതിലേക്ക് ലിക്വിഡ് സോപ്പോ സോപ്പ് ലായനിയോ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടശല്യങ്ങളൊക്കെ മാറിക്കിട്ടും ആഴ്ചയിൽ രണ്ട് തവണ ഇത് പ്രയോഗിച്ച് കൊടുക്കണം ഇനി കീടശല്യമൊന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം തെളിച്ചു കൊടുത്താൽ ഒരു കീടബാധയും വരാതെ സംരക്ഷിക്കാൻ പറ്റും നമുക്ക് ഏത് വളവും കീടനാശിനിയും പ്രയോഗിക്കുന്നതിന് മുമ്പായി രണ്ട് മൂന്ന് ദിവസത്തിനുള്ള കറിവേപ്പില നമ്മൾ പറച്ച് മാറ്റി വെക്കണം അതിന് ശേഷമായിരിക്കണം ഏത് വളവും കീടനാശിനിയും പ്രയോഗിക്കേണ്ടത് ഈ പറഞ്ഞ ജൈവ വളങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ഇനി നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാൻ സമയക്കുറവോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ കീടനാശിനി കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഓർഗോമൈറ്റ് ഇത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കും ഉറുമ്പ് ശല്യത്തിനുമൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ശലഭ പുഴുക്കളുടെ ഉപദ്രവം നല്ലതുപോലെ ഉണ്ടെങ്കിൽ വിവേറിയ ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയിലും തണ്ടിലും സ്പ്രേ ചെയ്യുന്നതും തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഏറെ ഗുണം കിട്ടുന്നു ഇലകളുടെ ആരോഗ്യത്തിന് ഫിഷമിനോ ആസിഡ് രണ്ടര എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഏറെ ഗുണം ചെയ്യും ഫിഷമിനോ ആസിഡ് വളർച്ചക്കും കീടബാധക്കും പറ്റിയതാണ് വേപ്പിൻ തൈ വാങ്ങിവെച്ച് വളർത്തിനേക്കാൾ നല്ലത് കുരുമുളപ്പിച്ച് വളർത്തുന്നതായിരിക്കും കറിവേപ്പ് വളർന്ന് നിലത്ത് നിന്ന് ഒരടി ഉയരത്തിലാവുമ്പോൾ ഇതിൻ്റെ കൂമ്പ് നുള്ളി കൊടുക്കണം ഒരാഴ്ചക്കുള്ളിൽ രണ്ട് മൂന്ന് ക്ഷീരങ്ങൾ വരും അതിനുശേഷമേ നമ്മൾ ഇലകൾ പറിച്ചെടുക്കാവൂ ഇനി വേപ്പില പറിച്ചെടുക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണം കറിവേപ്പില ഒരിക്കലും ഇലകളായി നുള്ളിയെടുക്കരുത് തണ്ടോട് കൂടി പറിച്ചെടുത്താൽ പുതിയ പുതിയ മുളകൾ വരും അപ്പോൾ കറിവേപ്പ് നട്ടു വളർത്താനായി ഏറ്റവും പറ്റിയ സമയമാണ് മഴയ്ക്ക് മുമ്പുള്ള ഈ മെയ് മാസം ഒരു കറിവെപ്പ് ചെടിയെങ്കിലും നമ്മുടെ വീടുകളിൽ നട്ടു വളർത്താൻ നമുക്ക് കഴിയണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ കറിവേപ്പ് നല്ല പച്ചപ്പൊടെ വളരുകയും വിഷമയമില്ലാത്ത കറിവേപ്പ് ഔഷധമായും കറിക്കൂട്ടായും ഉപയോഗിക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുമല്ലോ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്